പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഒക്ടോബർ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിന് മഹത്വം കനേറ്റുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുക. സ്വസ്ഥമായി ഉറങ്ങി ഉണരുവാൻ കർത്താവ് സഹായിച്ചു ഓർക്കുമ്പോൾ വീണ്ടും സ്തോത്രം 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 സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ അപ്പ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അപ്പ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അപ്പ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇടവൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ദയക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, സങ്കീർത്തനക്കാരൻ പറയുന്നു 84-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 4-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം പിന്നെ അവരെപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരനുഗ്രഹമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 7-ാമത്തെ വാക്യം പറയാം, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും ദൈവസന്നിധിയിൽ, സിയോനിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നു. അപ്പം അവർ മേൽക്കുമേൽ എന്ത് ചെയ്യും? അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കും. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവസാന്നിധ്യത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. അടുത്ത പറയുന്നു, കർത്താവിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി ഇരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, കർത്താവ് കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് കർത്താവ് ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളെ യഹോവേ, അങ്ങിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഭവനം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും നിറഞ്ഞ് കവിയുമാറാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആൽ, അസിഡിറ്റി ആരോഗ്യം ഭാരപ്പെടുന്നവർ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം അവരിലേക്ക് മടങ്ങി വരട്ടെ. സ്വസ്ഥത അവരിലേക്ക് മടങ്ങി വരട്ടെ. ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം കൊടുക്കുന്നതിനായി സ്തോത്രം. ഏത് രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണ്, അങ്ങനെ തിരുവഴുത്ത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാവരും, അതേത് വിധത്തിലുള്ള രോഗമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കും. ഓ താങ്ക് യു ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥത പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. ആ മഹത്വത്തിൽ ഇരിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. കൂടാതെ കർത്താവ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ വിടുവിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്ക് തക്ക സമയത്ത് ജോലി ലഭിക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് വിവാഹം നടക്കണം കർത്താവെ. അതുപോലെ അഡ്മിഷൻ കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് തക്ക സമയത്ത് അഡ്മിഷനുകൾ ലഭിക്കുന്നതിനായി സ്തോത്രം. ഈ പകൽക്കാലം കർത്താവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയെ കർത്താവിൻ്റെ കരങ്ങളിൽ, വലിയ കാര്യങ്ങൾ കർത്താവ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് സഭായോഗം രാവിലെ ഇന്ത്യൻ സമയം 8:30 ആരംഭിക്കും. തക്ക സമയത്ത് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങളുടെ ലെവലുകളെ അടുത്ത ഒരു തലത്തിലേക്ക് ഉയർത്തുവാൻ ഇന്നത്തെ മീറ്റിംഗ് മുഖാന്തരമാകും. ആമേൻ. ശ്രദ്ധിച്ചാട്ടെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം
അതിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കഥാവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണ സമയങ്ങളിലുള്ള ചില വാക്യങ്ങളാണ്. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാണ്. ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. സ്തോത്രം, ഹല്ലേലൂയ. വളരെ മനോഹരവും വളരെ ഫെമിലിയറുമായ വാക്യമാണ്. വലിയ എക്സ്പ്ലനേഷനുകൾ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതായത് പറയുക, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി എങ്ങനത്തെ ആയിരിക്കും? വഴി വിശാലവുമാകും. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ദൈവമക്കളുടെ വാതിലുകൾ ഇടുക്കുവാതിലുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകുന്ന വാതിലല്ല. എല്ലാവരും ആ വഴി ഒരുപക്ഷെ പോയെന്ന് വരത്തില്ല. പൊതുസമൂഹം പോകുന്നത് വിശാലമായ വഴികളിലൂടെ. അവരുടെ കാഴ്ചപ്പാട് വിശാലമാണ്, അവരുടെ ചിന്താഗതികൾ അവൻ ഒരുപോലത്തെയാണ്, അവരെ ഒന്നിച്ച് നടക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പൈതൽ, കർത്താവിൻ്റെ രാജ്യത്തിലായിരിക്കുന്നവൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുന്നവൻ്റെ മുമ്പിൽ പലപ്പോഴും ഇടുക്കു വഴികൾ, അതിലെ കടന്നു പോകുന്നവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ എല്ലാവരും പോകുന്ന വഴിയെ പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാനാണ്. അപ്പോൾ ആ വാതിൽ ചിലപ്പോൾ ഇടുക്കമുള്ളതായിരിക്കും, ചിലപ്പോൾ പ്രയാസമുള്ളതായിരിക്കും. ഒരിക്കൽ ഒരു ധനവാനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനോട് പറഞ്ഞു, യേശുവെ, ഞാൻ അങ്ങ് നല്ല ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു, അങ്ങേ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അതെല്ലാം ഞാൻ പ്രമാണിക്കുന്നു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്ന പിന്നെ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. ഉടനെ അവൻ നോക്കിയപ്പം ഭയങ്കര ധനവാനാണ്. അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഭോഷത്വമാകലെ ചെയ്യുന്നു. അപ്പോൾ അവനെ കർത്താവിനെ അനുഗമിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇടുക്കുവാതിലൂടെ കടന്നു വന്നവനാണ് സക്കായി. സക്കായി ആ അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് യേശുവിനെ കാണുന്നു. യേശു സക്കായിയെ കാണുന്നു. സക്കായിയെ ഇറങ്ങി വരാൻ പറയുന്നു. യേശു സക്കായിയുടെ ഭവനത്തിൽ പോകുന്നു. നമുക്കറിയാം സക്കായി എന്നാ ചെയ്ത്, താൻ കഴിഞ്ഞ കാലങ്ങളിൽ അന്യായമായി സമ്പാദിച്ചതിനെല്ലാം പകരം ചെയ്യുക, പ്രതിഫലം കൊടുക്കുകയും അല്ലെങ്കിൽ പകരം കൊടുക്കുകയാണ് ചെയ്തു. അത് പൊതുവെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. പൊതുവെ ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. എന്നാൽ അതാണ് ഇടുക്കുവാതിൽ എന്ന് പറയുന്നത്. പലരും പോകാത്ത കാര്യങ്ങൾ, പലരും ചെയ്യാത്ത കാര്യങ്ങൾ, ആമേൻ, പലരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇടുക്കുവാതിൽ. അതായത് നീ മനുഷ്യർ നിനക്ക് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നീ മനുഷ്യർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്ക്. നിൻ്റെ ഒരു കരണം തടിക്കുന്ന ആൾക്ക് മറ്റേ കരണം കാണിച്ചു കൊടുക്ക്. ആ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ സ്വർഗത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, നരകത്തിലേക്കല്ല. എന്നാൽ ബഹുജനം പോകുന്ന വഴിയിലൂടെ പോകുവാനല്ല ദൈവപൈതലിനെ വിളിച്ചിരിക്കുന്നത്. ദൈവപൈതലിനെ വിളിച്ചിരിക്കുന്നത് കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ, വേദപുസ്തകത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യുവാൻ. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഇടുക്കുവാതിലുകൾ മാറ്റി എല്ലാവരും വിശാലതയുടെ വാതിലുകളിലേക്കാണ്. അവൻ വിശാലതയുടെ വാതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, കർത്താവ് നമുക്ക് ജീവിത വിശാലതകളൊക്കെ തരും, അത് വേറെ കാര്യം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ലോകത്തിൽ ട്രെൻഡുകളുണ്ട്, ലോകത്തിൻ്റെ ട്രെൻഡുകൾ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ഈ ലോകത്തിൻ്റെ പലതരത്തിലുള്ള ട്രെൻഡുകളുണ്ട്, ആ ട്രെൻഡുകൾക്ക് അനുരൂപപ്പെടാതെ, ആമേൻ, സ്തോത്രം, നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയണം. ലോകത്തിൻ്റെ ട്രെൻഡുകൾ പലതാണ്. ഏതുവിധേനയും പൈസ ഉണ്ടാക്കുക, ചതിച്ചും വഞ്ചിച്ചും പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓരോ സാമൂഹികമായ പല കാര്യങ്ങളുണ്ട്, വസ്ത്രധാരണമായാലും കുടുംബജീവിതത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ പലതുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവപൈതലിനെ ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിലൂടെ പോകണം, അതെടുക്കുവാതിലാണ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് നമ്മളോട് പറയാം, രണ്ട് വഴികളുണ്ട്. നമ്മൾ ഏത് വഴികളിലൂടെ പോകാൻ വിളിക്കപ്പെട്ടവരാണ്? ആമേൻ. ഒരു വഴി വിശാലമാണ്, ഒത്തിരി ആളുകൾ അതിനെ പോകുന്നതാണ്. പക്ഷെ അതെങ്ങോട്ട് പോകുന്ന വഴിയാണ്? നാശത്തിലേക്ക് പോകുന്ന വഴിയാണ്. എന്നാൽ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പോകുന്ന വഴികളിലൂടെ അല്ല, നമ്മളെ തന്നെ, നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് വരാം. ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് നമ്മുടെ മേൽ താല്പര്യമില്ല, അധികാരമില്ല. ജഡത്തിൻ്റെ താല്പര്യങ്ങളല്ല നമ്മളെ ഭരിക്കേണ്ടത് പരിശുദ്ധാത്മാവ്. ആമേൻ. ആത്മാവ് നടത്തുന്നവരാ ദൈവത്തിൻ്റെ മക്കൾ. ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന് വിരോധികളായി മാറി. അതുകൊണ്ട് സമൂഹം അങ്ങനാണ്, പൊതുജനം അങ്ങനാണ് എന്ന് പറഞ്ഞ് ജീവിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ വിളിച്ചത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വഴികൾ, അത് ചിലപ്പോൾ ഇടുക്കമുള്ളതായിരിക്കാം. അതാ 14-ാമത്തെ വാക്യം, ജീവങ്ങളിലേക്ക് പോകുന്നവർ
പോകുന്ന വാതിലിടുക്കവും വഴിഞ്ഞെരുക്കവും ഉള്ളത്. അത് കണ്ടെത്തുന്ന ചുരുക്കം അത്രേ. അതെ, അത് കണ്ടെത്തുന്നവർ അമേൻ ദൈവമക്കളാന്ന് പറഞ്ഞിട്ടും അമേൻ ആ വഴി കണ്ടെത്തി പോകുന്നവരാണ്, അത് ചുരുക്കമാണ്. അതുകൊണ്ട് ആ ചുരുക്കമായ ആളുകൾ യാത്ര ചെയ്യുന്നു, ആ ഇടുക്കുവാതിലൂടെ കടന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ, ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ, സ്വർഗീയ സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ ഈ പ്രവാദി പരിശുദ്ധന്മാർ നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരും അതിനുവേണ്ടി ഒരുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.